Hi friends, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മുടെ ഇഫ്താന റെസിപ്പി ഒരു ചിക്കൻ മോമോസ് ആണ്. ചിക്കൻ മോമോസ് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, ആദ്യം തന്നെ കാണാനും പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ മൈദയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം ഓയില്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനും കുറച്ചും കൂടെ ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ വേണം, അതായത് പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ തടവി ഒന്ന് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു 30 മിനിറ്റോളം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് കുറച്ചും കൂടെ മാവ് സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം ഇതിൻ്റെ പുറത്തായിട്ട് ഒരു കോട്ടൻ്റെ തുണി ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം മൂടി വെക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടയ്ക്കുന്നത്, ഈ പാത്രത്തിൻ്റെ മൂടി വെച്ച് അടയ്ക്കുന്നത്. അപ്പോൾ മാവൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ബോൺലെസ് ആണ്, എല്ലൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ചിക്കൻ പേസ്റ്റാക്കി എടുക്കാനുള്ളത്, വെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ചിക്കനിലേക്കുള്ള ബാക്കി ഫില്ലിങ്സിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. അത് അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ പേസ്റ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൽ എരിവൊന്നും ചേർക്കുന്നില്ല, അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു അരമുറിയോളം നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. കുരുവൊന്നും ഇതിൽ വീഴരുത് കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ഓയില്, അത് സൺഫ്ലവർ ഓയിലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണുള്ളത് അത് ചേർക്കുക, അത് കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇത് ഇത്രയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. ആവിയിൽ വേവിച്ച് കഴിക്കാൻ അങ്ങനെ ഇഷ്ടക്കുറവുള്ളവർക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജീരകപ്പൊടി അതുപോലെ മസാലയായിട്ട് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി അതിലേക്ക് ഈ സവാള കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെയും ഫില്ലിങ്സ് ഒക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതും ഒരു സൈഡിലൊന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അതിനിടയിലായിട്ട് ചട്നി റെഡിയാക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്കൊന്ന് പണി തീർത്ത് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഒരു പച്ചമുളക്, ഒരു വലിയൊരു തക്കാളി, 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ചധികം 1 പിടിയോളം മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, ഇതത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചട്നി റെഡിയായി കഴിയും. ഗ്രീൻ ചട്നിയാണ് കേട്ടോ, അതുകൊണ്ടാണ് മല്ലിയില അധികമായിട്ട് ചേർക്കുന്നത്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയുടെ ഒരു രുചി കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി റെഡിയായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ പരുവൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് വേണം അത് എടുക്കാനായിട്ട്, കാരണം നമ്മൾ ഓയിലൊക്കെ തടവി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടേക്ക് കുറച്ച് മൈദമാവ് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. നീളത്തിൽ ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ചെറിയ ചെറിയ പീസസാക്കി എടുത്തതിന് ശേഷം ആ ഓരോ ഉരുളകളെയും വലിയ രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റും. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. എത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് നന്നായിട്ട് പരത്താൻ അറിയില്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഇത് ചെയ്തു വരാൻ വേണ്ടിയിട്ട്. എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം പരത്തിയെടുത്തതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, എന്നെ സിസ്റ്ററാണ് സഹായിച്ചിട്ടുള്ളത് ഇത് ഫുള്ളായിട്ടൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്.
ഇത് പരത്തി നന്നായിട്ട് നൈസായി വന്നു കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ഷേപ്പ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതല്ലാണ്ട് തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അതിനെ നല്ല നൈസായിട്ട് പരത്തി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ എങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പണി എളുപ്പമാവും. ഇങ്ങനെ റൗണ്ട് ഷേപ്പുള്ള അടപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പാത്രങ്ങളോ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഷേപ്പിൽ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ബാക്കി എല്ലാ ബോൾസും നമുക്കിതുപോലെ നൈസായിട്ട് വലിയ രീതിയിൽ തന്നെ പരത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ മൂന്ന് സൈസാക്കിയാണ് എടുത്തിരിക്കുന്നത്, ഒരു വലുത് ഒരു ചെറുത് പിന്നെ ഒന്ന് അതിലും ചെറുത്, അങ്ങനെ മൂന്നെണ്ണമാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ ചിക്കൻ ഫില്ലിങ്സ് കൂടെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് റോൾ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതുപോലെ രണ്ട് സൈഡും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. റോൾ ചെയ്തതിന് ശേഷം അവസാനം വരുന്ന ആ ഭാഗത്ത് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് ഒട്ടിയിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ കൈയൊന്ന് നനച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഉള്ളിൽ കുറച്ച് ഫില്ലിങ്സ് വെച്ചാലാണ് നമുക്ക് നന്നായിട്ട് ഇത് റോൾ ചെയ്തെടുക്കാനും ഫില്ലാക്കി മടക്കി വയ്ക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഒരുപാടായിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. ഇപ്പോൾ ഒരു ചെറിയൊരു റോസാപ്പൂവിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് രീതി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ റോസാപ്പൂവിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം മാത്രമായിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഫില്ലിങ്സ് വെച്ച് രണ്ട് ഭാഗങ്ങളും ഒരുപോലെ കൂട്ടി വെച്ചതിന് ശേഷം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ അതും വേറൊരു ഷേപ്പിലേക്ക് കിട്ടും. അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്, പെട്ടെന്ന് തന്നെ പണി കഴിയും. ഇപ്പോൾ ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫില്ലിങ്സൊക്കെ കറക്റ്റാക്കി റോൾ ചെയ്ത് വേവിക്കാനുള്ള പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട്. അവസാനമൊക്കെ വന്നത് കുറച്ച് വലിപ്പം കൂട്ടിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ വേവിക്കുന്ന പോലെ ഇഡലി പാത്രത്തിൽ വെച്ചാണ് വേവിക്കുന്നത്. ഇതിനാൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇഡലി തട്ട് വയ്ക്കുക. ഇഡലി തട്ടിൽ എല്ലാത്തിലും തന്നെ ഓയിൽ തേച്ചാണ് വയ്ക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് എണ്ണയാക്കി തേച്ച് ഇഡലി തട്ടിലേക്ക് വെക്കാൻ പോവാണ്. മൂന്ന് തട്ടായിട്ടാണ് വെക്കുന്നത്. ഇതൊന്ന് 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. പിന്നെ ചിക്കൻ വേവുമെന്ന് പേടിയൊന്നും വേണ്ട, നമ്മൾ ചിക്കൻ നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഇതിൽ വെച്ചിരിക്കുന്നത്. ചിക്കനൊക്കെ നന്നായിട്ട് വേവും. ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിരിക്കുകയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അടിഭാഗം ഒന്നും പിടിച്ചിട്ടില്ല. എണ്ണയൊക്കെ തേച്ച് വെച്ചതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വേവിച്ചെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ, പക്ഷേ ഇത് പരത്തിയെടുക്കാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, നമുക്ക് ചട്നിയായിട്ട് കൂട്ടത്തിൻ്റെ അടിപൊളിയാണ്. അപ്പോൾ ഇഫ്താറിനൊക്കെ അത് വെറൈറ്റിയൊക്കെ ആയിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ. താങ്ക് യു.